നമസ്കാരം. ഞാൻ ദിനേഷ് സൗവർണിക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചിറക്കൽ എന്നുള്ള സ്ഥലത്താണ്. അവിടെ SYS എന്ന് പറയുന്ന സുന്നി യുവജന സംഘടനയുടെ ഒരു മീറ്റിംഗിൽ കാർഷിക പ്രവർത്തനങ്ങൾ പഠിപ്പിക്കാമെന്നതാണ്. അപ്പോൾ അവരുടെ ഒരു മെമ്പറായിട്ടുള്ള റസാഖ് എന്ന് പറഞ്ഞ ആളുടെ ഒരു പച്ചക്കറി തോട്ടത്തിലാണ് വന്നിട്ടുള്ളത്. പാവല്, പടവലം, അതേപോലെ കുക്കുംബർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. അദ്ദേഹത്തിൻ്റെ കൃഷി കാണാൻ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാം. നമസ്കാരം. നമ്മളുടെ കൃഷിയിടം കാണാൻ വേണ്ടി വന്ന നമ്മുടെ കൃഷിയുടെ ഓണറാണ്. ഇവിടുത്തെ മെയിൻ കർഷകനാണ്, ജൈവ കർഷകൻ റസാഖ് എന്ന് പറഞ്ഞ ആളാണ്. ഇതാണ് റസാഖ്. എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ച ആളാണ് നൌഷാദ്, SYSന്റെ പ്രവർത്തകരാണ്. അപ്പോൾ അവരുടെ ഈ മാതൃക കൃഷിത്തോട്ടമായിട്ട് കാണിച്ചു തരുന്നത് ഇതിൽ വന്നിട്ടാണ്. അവർക്ക് ഇന്നത്തെ ക്ലാസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫൈനലായിട്ട് കാണാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ റസാഖ് അവരോട് തന്നെ ചോദിച്ചു നോക്കാം, നമുക്ക് ഇവിടുത്തെ എന്താ കൃഷി എത്ര എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വിൽപ്പനയുടെ കാര്യങ്ങൾ എന്തൊക്കെ ഇനങ്ങൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്. കയ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ വിൽപ്പന പെടുത്തുന്നുണ്ടോ? സ്റ്റാൾ മാർക്കറ്റ് വിലയെക്കാളും ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത് നമ്മൾ സ്റ്റാൾ ഇട്ടിട്ട് ഇവിടെ വിൽക്കുന്നതാണ്. അതായത് പുറത്തെ വിലയെക്കാട്ടും മാർക്കറ്റ് വിലയെക്കാട്ടും നല്ല വില കിട്ടുന്നത് വിഷമില്ലാത്ത പച്ചക്കറികൾ ഇവിടെ വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നുണ്ട് എന്ന് ആളുകൾ അറിഞ്ഞിട്ട് അവര് വരുമ്പോഴാണ് വില കിട്ടുന്നത്. അപ്പൊ ഇതിന് മാർക്കറ്റ് വില പറഞ്ഞ പയറിന് 10 രൂപ 20 രൂപയ്ക്കൊക്കെ ചിലപ്പോൾ വിൽക്കുകയാണെങ്കിൽ ഇവിടെ അത് 60 രൂപ അല്ലെങ്കിൽ 70 രൂപ ആ റേഞ്ചിൽ കിട്ടും. അത് കിട്ടാനുള്ള അതിന്റെ കാരണം വിഷമില്ലാത്ത പച്ചക്കറികൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സംഘടനാ നേതൃത്വത്തിൽ ഒരു മാതൃകാ തോട്ടം ഇവിടെ ഒരുക്കിയത് ഇനിയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് ഇത് കാണാനും പഠിക്കാനുമാണ്. അപ്പൊ SYSന്റെ യുവജന സംഘടനയുടെ എല്ലാ പ്രവർത്തകരും കൂടിയിട്ട് ഇനി മുഴുവനായിട്ട് ഇത് വ്യാപിപ്പിക്കുക. അപ്പോൾ ഈ റസാഖ് ഭായിയുടെ കൃഷി വിശേഷങ്ങൾ നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ വിശദമായിട്ട് പഠിക്കാം, കാണാം, കേൾക്കാം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം വിഷമില്ലാത്ത പച്ചക്കറികൾ എങ്ങനെ വാങ്ങാമെന്നും അല്ലെങ്കിൽ ഉണ്ടാക്കാമെന്നും അത് ഇവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ 100 രൂപ എന്ന് പറഞ്ഞാൽ 200 രൂപ എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം എന്താ വെച്ചാൽ ഒരു കർഷകന്റെ വിയർപ്പ് അതിൻ്റെ വില അതാണ് നമ്മൾ ഇവിടെ കൊടുത്തു വാങ്ങുന്നത്. ഇപ്പം മാർക്കറ്റിൽ കിട്ടുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ വെച്ചാൽ രാസവളം, രാസ കീടനാശിനിയൊക്കെ അടിച്ചിട്ടുള്ള പച്ചക്കറി ആകുമ്പോൾ അതിന് വില കുറഞ്ഞ് കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഉള്ളത് നല്ല പച്ചക്കറി എന്നുള്ള കൺസെപ്റ്റിലാണ്. ഇപ്പം ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു ഫാം ടൂറിസം എന്നുള്ള തരത്തിലേക്ക് എത്താനും ഇനി നമുക്കൊരു സ്കൂൾ നിങ്ങൾ ഈ സംഘടനാ താല്പര്യത്തിൽ എടുക്കുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളെ ഒരു +2 ലെവലിൻ്റെ താഴേക്ക് വരുന്ന എല്ലാ കുട്ടികളെയും വെച്ചൊരു ട്രെയിനിങ് ഫാം ട്രെയിനിങ് ആയിട്ട് ഇവിടെ കൊടുത്തുകൊണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ ഇത് കൂടുതൽ പ്രചരിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് കുറെ ആളുകൾ ഇത് അതിലേക്ക് ഒന്ന് ആ വീഡിയോ ഒക്കെ ഒന്ന് അവിടെ കാണിച്ചു കൊടുക്കാം. അതിൽ കുറെ ആളുകൾ അതൊന്ന് ക്യാമറ അങ്ങോട്ട് കൊടുത്താൽ എല്ലാവരും വേണ്ട പച്ചക്കറി പൊട്ടിക്കുക. ഈ സിസ്റ്റത്തിലേക്ക് ഇനി പോകണം. അവിടെ സ്റ്റാൾ വിൽപ്പനേക്കാൾ പുറമെ പാലക്കാട് നിങ്ങളെ യൂണിറ്റ് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ഭാഗത്തെ യൂണിറ്റുകൾ ഇവിടേക്ക് ഒരു സന്ദർശനം നടത്തി ആവശ്യമുള്ള പച്ചക്കറികൾ, ജൈവ പച്ചക്കറികൾ ഇവിടെ വാങ്ങാനും അവർക്കത് പഠിക്കാനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണം. അപ്പോൾ നല്ല വില ആ രീതിയിൽ നല്ല വില കിട്ടും. കാരണം എല്ലാവരും കർഷകന്റെ വിയർപ്പിനൊരു വില കൊടുക്കണം എന്നുള്ള ഈ സന്ദർഭത്തിലാണ് വളരെ സന്തോഷമുണ്ട്. ഇവിടെ വന്ന ഞാനൊഴികെ ബാക്കി എല്ലാവരും അവനാനും വേണ്ട പച്ചക്കറി പൊട്ടിച്ച് മടിയിലും കയ്യിലും ബാഗിലൊക്കെ ആക്കി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സന്തോഷം. എല്ലാവരും ഇതിലേക്ക് നിങ്ങളുടെ സംഘടന നല്ല രീതിയിൽ വളരട്ടെ. ഈ അതിന് റസാഖ് ഭായിയുടെ തോട്ടത്തിൽ നിന്നുള്ള പരിശീലനം തന്നെയായിരിക്കും കൂടുതൽ നന്നാവുക. നമുക്ക് മറ്റൊരവസരത്തിൽ വീണ്ടും റസാഖ് ഭായിയുടെ നല്ലൊരു വീഡിയോ എടുത്തുകൊണ്ട് ഇത് പ്രചരിപ്പിക്കണം. തൃശ്ശൂർ ജൈവ കൃഷി ചെയ്യുന്ന ആളുകളും ജൈവ പച്ചക്കറി ആവശ്യമുള്ള ആളുകളും റസാഖ് ഭായിനെ കോണ്ടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവരുടെ സംഘടനേനെ കോണ്ടാക്ട് ചെയ്യാം. എന്നിട്ട് സ്ഥിരമായി തൃശ്ശൂർ ടൗണിലൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ള വല്ല സംവിധാനം ചെയ്തു കൊടുക്കാം. മറ്റേ വല്ല ഫ്ലാറ്റ് അസോസിയേഷനൊക്കെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ 2-3 പച്ചക്കറി അവിടേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇത് ഏത് പഞ്ചായത്താണ്? ഇത് ഞാൻ താമസിക്കുന്നത് ചാഴൂർ പഞ്ചായത്താണ്. ചാഴൂർ പഞ്ചായത്താണ്. ഇത് കാട്ടൂർ പഞ്ചായത്തിന്റെ പരിധി. കാട്ടൂർ പഞ്ചായത്ത് എന്നാണ് സ്ഥലത്തിന്റെ പേര് പറഞ്ഞു. എനിക്ക് പരിചയമില്ലാത്ത സ്ഥലം. തൃശ്ശൂർ ടൗണിൽ നിന്നും അധികം ദൂരമൊന്നുമില്ല. ഇരിങ്ങാലക്കുടയിലെയും തൃപ്രയാറിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ വന്ന് ഫാം സന്ദർശിക്കുക, വേണ്ട പച്ചക്കറികൾ ജൈവ പച്ചക്കറികൾ വാങ്ങിപ്പോവുക, അസുഖങ്ങൾ ഒഴിവാക്കാൻ. ഇതിപ്പോ എനിക്ക് ക്യാമറ എടുത്ത് തരുന്ന ആള് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഒരു കയ്യില് കയപ്പയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം എല്ലാവർക്കും. അപ്പോൾ നമുക്കിത് നല്ലൊരു പ്രചരണത്തിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ വീഡിയോ ഈ വൈറലാക്കിയും കൊണ്ട് നമുക്ക് റസാഖ് ഭായിയുടെ പച്ചക്കറിയൊക്കെ നല്ല വിപണിയിലേക്ക് എത്തട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം.
كيلو كان كيلو هذا